കേരള ജനതയെ ഞെട്ടിച്ച രണ്ട് കൊലക്കേസുകളിൽ പ്രതികളുടെ വധശിക്ഷ പുനഃപരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. പെരുമ്പാവൂർ ജിഷ വധക്കേസ്, ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസ് എന്നിവയിലെ വധശിക്ഷയാണ് പുനഃപരിശോധിക്കുന്നത്. ഇതിനായി മിറ്റിഗേഷൻ അന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഹൈക്കോടതിയുടെ ഇത്തരമൊരു നീക്കം. രാജ്യത്തെ വധശിക്ഷാ നിരക്ക് വർദ്ധിച്ചു വരുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇത്തരമൊരു ചരിത്ര നീക്കം എന്നതും ശ്രദ്ധേയമാണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. രണ്ടു കേസുകളിലും കുറ്റവാളികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യം, മാനസിക നില, നേരിട്ട പീഡനം എന്നിവ പരിശോധിക്കാനാണ് നിർദ്ദേശം. കുറ്റവാളികളുടെ സ്വഭാവത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജയിൽ വകുപ്പിനോടാണ് നിർദ്ദേശിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും വധശിക്ഷയിൽ കോടതി തീരുമാനമെടുക്കുക. വധശിക്ഷ നിർത്തലാക്കണമെന്ന് കുറച്ചുകാലമായി രാജ്യത്തെ ആവശ്യം ശക്തിപ്പെടുന്നുണ്ട്. വധശിക്ഷ മനുഷ്യത്വ വിരുദ്ധമാണെന്നും എത്ര ക്രൂരകൃത്യങ്ങൾക്കുമുള്ള ശിക്ഷ പരമാവധി ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം തടവിൽ പരിമിതപ്പെടുത്തണമെന്നുമുള്ള അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു. വധശിക്ഷാവിരുദ്ധ സമിതി എന്നൊരു പ്രസ്ഥാനം തന്നെ രാജ്യത്ത് നിലവിലുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ അത്ര ശക്തമല്ലെങ്കിലും പല കേസുകളിലും വധശിക്ഷ ഒഴിവാക്കണമെന്ന അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനിടെയാണ് ഹൈക്കോടതിയുടെ ചരിത്രപരമായ നീക്കം. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസ് പ്രതി നിനോ മാത്യു, ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാം എന്നിവരുടെ പശ്ചാത്തലം പരിശോധിക്കാനാണ് കോടതി നിർദ്ദേശം. ജയിലിൽ അടച്ചതിനു ശേഷം പ്രതികൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം സംബന്ധിച്ച് ജയിൽ DGP റിപ്പോർട്ട് നൽകണം. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം 2014 ജിഷ വധം 2016 നടന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തെ വധശിക്ഷാ നിരക്ക് വർദ്ധിച്ചു വരുന്നുവെന്ന റിപ്പോർട്ടുകളും പരിശോധിക്കപ്പെടേണ്ടതാണ്. 2022 ഡിസംബറിലെ ഒരു കണക്കനുസരിച്ച് 539 പേരാണ് ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത്. ആ വർഷം മാത്രം 165 പേരെയാണ് ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത്. രണ്ടു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. 2021 146 പേർക്കാണ് വധശിക്ഷ വിധിച്ചത്. 2015 നിന്ന് 2022 40% വർദ്ധനവ്. പ്രൊജക്ട് 39A പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ മരണശിക്ഷ വാർഷിക സ്ഥിതി വിവരണ കണക്ക് 2022 കണക്കുകൾ ഉള്ളത്. 2008 സ്ഫോടന പരമ്പര കേസിൽ അഹമ്മദാബാദ് കോടതി 2022 ഫെബ്രുവരിയിൽ 38 പേർക്കാണ് കൂട്ട വധശിക്ഷ വിധിച്ചത്. 2016 ലൈംഗികാതിക്രമങ്ങൾക്കുള്ള വധശിക്ഷ 27 നിന്ന് 17.6% ആയിരുന്നു 153 കേസുകൾ. 2022 165 കേസുകളിൽ ഈ സംഖ്യ 52.5% ഉയർന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. 2016 ഡിസംബറിൽ 400 ആയിരുന്നത് 2022 ഡിസംബറിലെ കണക്കനുസരിച്ച് 539 ഉയർന്നു. ഏറ്റവും കൂടുതൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാർ UPയിലാണ്, 100 ആളുകൾ. തൊട്ടു പിന്നാലെ ഗുജറാത്ത് 61, ജാർഖണ്ഡ് 46, ന്യൂസിലൻഡ്, കാനഡ എന്നിങ്ങനെ 142 രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് നിരോധനമുണ്ട്. യൂറോപ്യൻ യൂണിയനും ഓസ്ട്രേലിയയുമെല്ലാം വധശിക്ഷയെ എതിർക്കുന്നവരാണ്. ഇന്ത്യ, അമേരിക്ക, ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ വധശിക്ഷ വേണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ വധശിക്ഷാവിരുദ്ധ പ്രമേയത്തിനെതിരെ ഇന്ത്യയും വോട്ട് ചെയ്തിരുന്നു. കൊലക്കുറ്റത്തിന് വധശിക്ഷ നൽകണമെന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് 302 അനുശാസിക്കുന്നത്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രം വധശിക്ഷ പരിമിതപ്പെടുത്തണമെന്നും സാധാരണ കൊലപാതക കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷ മതിയെന്നുമാണ് ബച്ചൻ സിംഗ് കേസിൽ സുപ്രീംകോടതി വിധിച്ചത്.